വെൽക്കം ടു ടേസ്റ്റി ക്വീൻസ് ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾസ് ടൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെച്ച് വളരെ പെട്ടെന്ന് അപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ സ്റ്റു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ഹാഫ് ആണ് എടുത്തിരിക്കുന്നത് ചെറിയ സവാള ആയതുകൊണ്ട് ഞാൻ നാല് സവാള എടുത്തു ശരിക്കും വലിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം മതി ഇത് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം പിന്നെ തേങ്ങാപ്പാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പട്ട കരിയാമ്പൂ ഏലക്കായ കുറച്ച് കുരുമുളക് പിന്നെ കുക്കറ് ചൂടാക്കി ഒരു സ്പൂൺ നെയ്യ് ചേർക്കുക നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യാണ് ചേർത്തിരിക്കുന്നത് അതിലേക്ക് പട്ടയും കരിയാമ്പും നെയ്യ് ചൂടാവുമ്പോൾ ഇട്ടതിന് ശേഷം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള അരിഞ്ഞത് ചേർക്കാം അങ്ങനെ ഈ സവാളയും ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് നമ്മളെടുത്ത് വെച്ച കുരുമുളകും ഏലക്കായും നന്നായിട്ടൊന്ന് ചതച്ച് ചേർക്കാം ചതച്ചാൽ മതി കേട്ടോ അതാണ് ഒരു നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരുന്നത് ഒരു നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി അതിലേക്ക് ഇനി അടുത്തതായിട്ട് ഇടേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ ചാറ് വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മൂന്ന് കപ്പ് തേങ്ങാപ്പാലും ചേർത്ത് കുക്കറച്ച് വേവിച്ചു അങ്ങനെ നമ്മുടെ സ്റ്റൂ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഏലക്കയും കുരുമുളകും പട്ടയും കരിയാമ്പും ഒക്കെ ഇട്ട് നല്ലൊരു ഫ്ലേവറാണ് ഈ സ്റ്റോവിനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ ബായ്